എലത്തൂർ ട്രെയിൻ തീവയ്പ്പിലെ പ്രതി ഷഹറുഖ് സൈഫി പിടിയിലായതിന് പിന്നാലെ തീവ്രവാദിയെ വെള്ള പൂശാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേരളത്തിലെ സാംസ്കാരിക നായകർ. പിഞ്ചു കുഞ്ഞുൾപ്പെടെ മൂന്ന് പേർ ദാരുണമായി കൊല്ലപ്പെടുകയും നിരവധി നിരപരാധികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത അക്രമത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറയുന്നതാണ് കുറ്റം. വെള്ള പൂശാൻ ഇറങ്ങിയവരിൽ മുൻപന്തിയിലുണ്ട് നടനും നിയമവിദഗ്ധനുമായ ഷുക്കൂർ വക്കീൽ. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസ് പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായ ദൃശ്യമാധ്യമങ്ങൾ അറിയിക്കുന്നുണ്ട്. തീവ്രവാദ ആരോപണം മുതൽ ഇതര സംസ്ഥാന വിദ്വേഷം വരെ സൃഷ്ടിക്കാനും പരത്താനും ഇത്തരം സന്ദർഭങ്ങൾ ഇടയാവരുത് എന്ന ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. പ്രതിയുടെ പേരും മതവും നോക്കി ഒരു സമൂഹത്തെ മുഴുവൻ കത്തിക്കാൻ തുനിഞ്ഞിറങ്ങിയ ക്രിമിനലുകൾ വിദ്വേഷം പരത്തും. അവരിൽ നിന്ന് സ്വയം രക്ഷ നേടണം, സമൂഹത്തെ കാക്കണം. പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ആൾ കുറ്റം ചെയ്തുവെന്ന് തെളിഞ്ഞാൽ നിയമപ്രകാരമുള്ള ശിക്ഷ ലഭിക്കട്ടെ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് ഷുക്കൂർ വക്കീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പേരും മതവും നോക്കിയല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിലെ തീവ്രവാദ ബന്ധം NIA സ്ഥിരീകരിച്ചതെന്ന് ഷുക്കൂർ വക്കീലിന് അറിയാതെയല്ല അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത്. പക്ഷെ വക്കീൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്ലാമോ ഹോബിയോ ഹിന്ദുത്വ ഭീകരത പ്രൊപ്പഗണ്ട ഫാസിസ്റ്റ് മോദി എന്നൊക്കെ പറഞ്ഞ് എത്ര നാൾ തീവ്രവാദികൾക്ക് വേണ്ടി ഇരവാദം നടത്തും. അതിനവർ മറയാക്കുന്നത് ഇസ്ലാം എന്ന മതത്തെ ആണെങ്കിൽ അവർക്കെതിരെ ആദ്യം ശബ്ദമുയർത്തേണ്ടത് ഈ നാട്ടിലെ മുസ്ലിങ്ങളാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹിന്ദുവും മുസ്ലിമും സിഖും ക്രിസ്ത്യാനിയും എല്ലാം ഉണ്ടെന്ന് ഓർക്കണം. എലത്തൂർ ട്രെയിൻ തീവയ്പ്പിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരും മുസ്ലിങ്ങളായിരുന്നു. തീവ്രവാദിക്ക് മതം ഉണ്ടാകും, പക്ഷെ ഇരകൾക്ക് ജാതിയുമില്ല മതവുമില്ല. വെന്തു മരിച്ച മനുഷ്യർക്കും അവരുടെ ഉടയവർക്കും വേണ്ടി തപിക്കാത്ത ഹൃദയം തീവ്രവാദിക്ക് വേണ്ടി വിങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഒരു ഭീകരവാദി ഉണ്ടെന്ന് തിരിച്ചറിയുക. ഖുറാന്റെ ആധികാരികതയെ അംഗീകരിക്കാത്ത ഒരു മതം സത്യമല്ലെന്നും ഇതിനെ ദൈവം തന്നെ നിരോധിച്ചിട്ടുണ്ടെന്നുമാണ് തീവ്രവാദികളുടെ നിലപാട്. അത്തരം മതത്തെ ഇല്ലാതാക്കുന്നതിനുള്ള അധികാരം ഖുറാൻ തങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. ബഹുദൈവ വിശ്വാസികളും വിഗ്രഹാരാധകരും എവിടെ വെച്ച് എപ്പോൾ കണ്ടാലും വിശ്വാസികളാൽ കൊല്ലപ്പെടേണ്ടവരാണെന്നും അവർ അവകാശപ്പെടുന്നു. കൂടാതെ ദൈവത്തിന്റെ പേരിലുള്ള യുദ്ധമായ ജിഹാദ് മുസ്ലിമിന്റെ ഒരു കടമയായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ജിഹാദിൽ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നവർക്ക് ദൈവം ഉയർന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഖുറാന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേ വരെ ആരും ഇത്തരം പ്രസ്താവനകളെ നിഷേധിച്ചിട്ടില്ല. ഈ പ്രസ്താവനകളെല്ലാം ഖുറാന്റെ ഭാഗമാണെങ്കിൽ തീർച്ചയായും അവയെ ഭയപ്പെടേണ്ടതായ കാരണങ്ങളുമുണ്ട്. ഇതൊക്കെ വടക്കേ ഇന്ത്യയിലല്ലേ, കേരളത്തിലല്ലോ എന്ന ന്യായീകരണം ഇനി പറയാനും പറ്റില്ല. കണ്ണൂർ ഇന്ത്യയുടെ അയൽരാജ്യമല്ല, കേരളത്തിലെ ജില്ല തന്നെയാണ്. സാരമില്ല, വെള്ള പൂശൽ തുടർന്നോളൂ, പതിയെ പതിയെ അനുഭവിക്കുമ്പോൾ ബോധം വെച്ചു തുടങ്ങും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡി മലയാളം.